അജിത്തിന്റെ ഡെലിവറിക്ക് വേണ്ടിട്ട് ഒരു ചെറിയൊരു ലീവ് എടുത്തു എന്നുള്ളതല്ലാതെ ഞാൻ സിനിമ ഞാൻ എങ്ങോട്ടും പോയില്ല. നമസ്കാരം, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിലാണ്, കലൂരിലുള്ള എറണാകുളത്ത് കലൂരിലുള്ള അമ്മയുടെ ആസ്ഥാന മന്ദിരത്തിലാണ്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ പോകുന്ന വഴിയാണ്. നമ്മളിവിടെ എത്തിയത് ഒരു സിനിമയുടെ പൂജയ്ക്കാണ്, പ്രൈസ് ഓഫ് പോലീസ് എന്ന ഒരു പുതിയ സിനിമയുടെ പൂജയ്ക്കാണ്. ABS സിനിമാസിൻ്റെ ബാനറിൽ അനീഷ് ശ്രീധരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഉണ്ണി മാധവ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പുതിയ ഒരു ക്രൈം ത്രില്ലറാണ് പ്രൈസ് ഓഫ് പോലീസ്. അപ്പോൾ അതിൻ്റെ പൂജാവേളക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം. അനീഷ് ശ്രീധരൻ നമ്മുടെ റേഡിയോഗ്രാഫർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ്, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ പൂജയുടെ വിശേഷങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ആ സുന്ദര കാഴ്ചകളിലേക്ക് പോകാം. ശരി, മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന പ്രൈസ് ഓഫ് പോലീസ് എന്ന സിനിമയുടെ പൂജ ഇന്ന് എറണാകുളത്ത് നടന്നു. പ്രമുഖ സംവിധായകൻ ശ്രീ ജോഷി ഭദ്രദീപം കൊളുത്തി. എന്ന് ഞാൻ ഉടനെ തന്നെ പറഞ്ഞു. അത് ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരാൻ കഴിയുന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരുടെയും പ്രെയർ ആൻഡ് സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ഈ സദസ്സിൽ കൂടിയിരിക്കുന്ന ഇനി മലയാളികൾ കാണാൻ പോകുന്ന മലയാള പ്രേക്ഷകരുടെ എല്ലാവരുടെയും നമസ്കാരം. അപ്പോൾ ഇന്ന് പ്രൈസ് ഓഫ് പോലീസ് എന്നൊരു ഒരു സിനിമ മലയാള സിനിമയിലേക്ക് വരാൻ പോവുകയാണ്. രണ്ട് എന്താ പ്രതിഭകളായ രണ്ടാൾക്കാരും മലയാള സിനിമയിൽ ഇതേ കുറേ കാലമായിട്ടുണ്ട്. എങ്കിലും ആദ്യ സംവിധാന സംരംഭത്തിലാണ്, ആദ്യ സംരംഭത്തിലുള്ള എന്താ പ്രൊഡ്യൂസറാണ്. ABS സിനിമാസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടെങ്കിൽ നമ്മുടെ സുഹൃത്ത് അനീഷ് ശ്രീധരൻ, അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ്. അപ്പോൾ രണ്ടുപേർക്കും സ്വാഗതം. അപ്പോൾ ഇവരോട് നമുക്ക് കുറച്ച് സിനിമാ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഇതിൻ്റെ ഏകദേശം കഥ ഏകദേശമല്ല, ഒരു എന്താണ് പ്രൈസ് ഓഫ് പോലീസ് നമുക്കറിയാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടാവും അല്ലേ? പ്രൈസ് ഓഫ് പോലീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഒരു ചിത്രമാണ്. ശരിക്കും നമ്മൾ മലയാള സിനിമയിൽ പല ഇൻവെസ്റ്റിഗേഷൻ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒരു 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 വ്യത്യസ്തത കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ഇതിൽ ശ്രമിച്ചിട്ടുണ്ട്. ഷാരോൺ ചേട്ടൻ ഇതുവരെ കണ്ടൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു ഗെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഹുൽ മാധവ്, മിയ, മിയയുടെയൊക്കെ ഒരു ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് നമ്മുടെ ഈ പ്രൈസ് ഓഫ് പോലീസ് എന്ന് പറയുന്ന ചിത്രം. ശരിക്കും പ്രൈസ് ഓഫ് പോലീസ് എന്ന് പറയുന്ന പേരിനെ തന്നെ അന്വർത്ഥമാക്കുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം പോകുന്നത്. എന്തായാലും കൂടുതൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ കഥയിലേക്ക് പോകും, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. എന്തായാലും ആ പേരിൽ തന്നെ ഒരു സസ്പെൻസ് ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്രൈസ് ഓഫ് പോലീസ്.
നമുക്ക് തിയേറ്റർ റിലീസാണ് വരുന്നത്, തിയേറ്റർ റിലീസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ മറ്റ് പല ഭാഷകളിലേക്കും പടം ഷൂട്ട് വരുന്നുണ്ട്. എന്തായാലും ആദ്യം മലയാളത്തിലെ തിയേറ്റർ റിലീസ് വരുന്നുണ്ട്, ഒ ടി ടി വരുന്നുണ്ട്, ബാക്കിയെല്ലാം വഴിയെ 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 ഞങ്ങൾ അറിയിക്കാം. നമുക്കിതൊരു പൂജ വെക്കേഷനിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ തിയേറ്ററിൽ എത്തിയിരിക്കും, നമ്മുടെ ഈ സ്വന്തം പ്രൈസ് ഓഫ് പോലീസ്. ബെസ്റ്റ് വിഷസ്. നല്ലൊരു സ്ക്രിപ്റ്റാണ് എനിക്ക് ഒന്നിനെ ഈ പടമല്ല ഇതിന് മുമ്പുള്ള കുറേ കാര്യങ്ങൾ അറിയാം. ഉണ്ണിനടുത്ത് കുറേ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, ഒറ്റ മാത്രമല്ല ഇഷ്ടമായ സ്റ്റോക്ക് ഉണ്ട് ഉണ്ണിനടുത്ത്. അങ്ങനെ ഉണ്ണി ഓരോന്നോരോന്നായിട്ട് പുറത്തേക്ക് വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു വേഷം തന്നതിന് ഈ എൻ്റയർ ടീമിനോട് ഞാൻ നന്ദി പറയാണ്. നേരത്തെ നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഒരു ഹൃദയബന്ധത്തിൽ തുടങ്ങിയ ഒരു സിനിമയാണ്. അതുപോലെ ഞങ്ങൾ ആക്ടേഴ്സ് എല്ലാവരും ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു മൂവിയിൽ ഒന്നിക്കാൻ പോകുന്നത്. ഇപ്പം മിയ, മെറീന, ജസീല, ഷാജു ചേട്ടൻ, രാഹുൽ എല്ലാം. അപ്പൊ അത് ഞങ്ങൾക്കും ഒരു സന്തോഷമായിരിക്കും. ഒരു പിക്നിക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജൂൺ ജൂലൈ മാസത്തിൽ അടിച്ചു പൊളിക്കാൻ വിചാരിച്ച് ഈ സിനിമയിലേക്ക് എത്തുകയാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ആൻഡ് ഞങ്ങളെല്ലാം പ്രൈസ് ഓഫ് പോലീസ് എന്ന ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ് റോണി റാഫിൽ സാറാണ്. അപ്പോൾ സാർ, ഈ സിനിമയിലെ ഗാനങ്ങളെ കുറിച്ചൊന്ന് പറയാം. എത്ര ഗാനങ്ങളുണ്ട്, ഏത് തരത്തിലുള്ളതായിരിക്കും? ഒന്ന് ഞാൻ കേട്ടു ഇവിടെ ഇംഗ്ലീഷ് ഹിന്ദി ജോണിലുള്ളൊരു പാട്ട്, പിന്നെ വേറൊരു പാട്ട് കൂടെ കേട്ടു. രണ്ട് സോങ്ങാണ് പടത്തിലുള്ളത്. ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഗംഭീരമാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ രണ്ട് പാട്ടുണ്ട്. ഒരെണ്ണം ഒരു ക്ലബ് സോങ്, ഹിന്ദി സോങ്, പിന്നെ ഒരു ലവ് സോങ്. ക്ലബ് സോങ് എഴുതിയിരിക്കുന്നത് എൻ്റെ വൈഫാണ്. വൈഫ് ആദ്യമായിട്ടാണ് സിനിമയിൽ എഴുതുന്നത്. ഹിന്ദി സോങ് ആണ്, അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. അത് പാടിയിരിക്കുന്ന പുതിയൊരു സിംഗറാണ് അനാമിക എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. രണ്ടാമത്തെ സോങ് ഹരിശങ്കറും നിത്യാമാവനുമാണ് പാടിയിരിക്കുന്നത്. ലവ് സോങ് ആണ്, അത് എഴുതിയിരിക്കുന്നത് ഹരിനാരായണ ആണ്. ഇതിൽ ഒരുപാട് നമുക്കത് അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഗംഭീര സിനിമയാണ്. പിന്നെ അറിയാലോ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എന്നെടുത്ത് നോക്കിയാൽ വളരെ ഗംഭീരമായ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റ് വൈസ് ആണെങ്കിലും അത്രയും നല്ല രീതിയിലാണ്. ക്രൈം ത്രില്ലറുകളിൽ ലവ് സോങ് കാണാറില്ല, ഞാൻ അങ്ങനെ ഇതല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ അതാണ് എൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഒപ്പം സിനിമ കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ജോണർ ചെയ്യുന്നത് ഇത്രയും ഇങ്ങനെ ഒരു ട്വിസ്റ്റൊക്കെ ഉള്ള ഒരു ജോണർ ചെയ്യുന്ന ഇതാണ്. അപ്പോൾ എല്ലാ പ്രതീക്ഷയും എല്ലാം ഉണ്ട്, എല്ലാവരുടെയും സപ്പോർട്ടും എല്ലാം ഉണ്ട്. എല്ലാ ആശംസകൾ. താങ്ക് യു. We'll be right back.
തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച എൻ്റെ പ്രിയ സുഹൃത്തും ഇതാ ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണ്. റേഡിയോഗ്രാഫി ഫാമിലിയിൽ നിന്നും വന്ന് ഇങ്ങനെയൊരു എസ് കെ മീഡിയ എന്നൊരു ഒരു ചാനലിലൂടെ നമ്മുടെ ഒരു പ്രൈസ് ഓഫ് പോലീസ് എന്നാണ് നമ്മുടെ ഈ ഫസ്റ്റ് വെഞ്ചർ പരിചയപ്പെടുത്തുന്നതിൽ വളരെയേറെ സന്തോഷം. അജിത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഇന്ന് ഈ നിമിഷം എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സൈറ്റഡ് ആണ്. ശരിക്കും ലൈഫിൽ ഒരിക്കലും അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ള ഒരു ഇവൻ്റാണ്, ഒരു വെഞ്ചറാണ്, ഫസ്റ്റ് ഇവൻ്റ് എ ബി എസ് സിനിമാസ്. അതിലൂടെ രാഹുൽ കല്യാണിൻ്റെ തിരക്കഥയിൽ, ഉണ്ണിയുടെ ഡയറക്ഷനിൽ, എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായ എ ബി എസ് സിനിമാസിലൂടെ ഇത് ശരിക്കും ഒരു ത്രില്ലിംഗ് മൂവി, ക്രൈം ത്രില്ലർ. ഓരോ 15 മിനിറ്റ്സിലും പ്രേക്ഷകരെ പിടിച്ചിരുന്ന അടുത്ത മൊമെൻറ്റിൽ എന്ത് വരും എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഈ കഥ കേട്ടപ്പോൾ ഞാൻ തന്നെ പ്രൊഡ്യൂസറായിട്ടുള്ള ഞാൻ തന്നെ ശരിക്കും എക്സൈറ്റഡായിപ്പോയി. ഈ കഥ കേട്ടിട്ടുള്ള ഓരോ ആക്ടേഴ്സും ഇതിലുള്ള ഓരോ ടെക്നിക്കൽ ടീംസും അത്രയ്ക്ക് പറയുക എക്സൈറ്റഡായിട്ട് നിൽക്കുന്ന ഒരു നിമിഷമാണ്. ഇതൊന്ന് പുറത്തിറങ്ങിയിട്ട് റിലീസായിരിക്കാൻ വേണ്ടി, അപ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തന്നെയാണ് ഞാൻ എ ബി എസ് സിനിമാസിലൂടെ ഫസ്റ്റ് വെഞ്ചർ പ്രതീക്ഷിക്കുന്നതും. എല്ലാവരുടെയും സഹായം സഹകരണം എല്ലാം പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിൽ കൂടുതലായിട്ട് എല്ലാവർക്കും നന്ദി. ഉണ്ണി, അനിയൻ, അരുൺ, ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ തന്നെ ഇന്നത്തെ പൂജ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്ന ജോഷി സാറ്, ബാക്കി എല്ലാ ആക്ടേഴ്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.